One, two. Ah, hold. Ah! എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഹാച്ചിനുള്ളിലെ ഭക്ഷ്യശേഖരം കണ്ട് കിളി പോയി നിൽക്കുന്ന ഹാളി ഒരു ക്യാൻഡി എടുത്ത് കഴിച്ചു തുടങ്ങുകയാണ്. ആയോ പോളി, പിന്നൊന്നും നോക്കിയില്ല. പുള്ളിക്കാരൻ കയ്യിൽ കിട്ടിയതെല്ലാം വാരി വലിച്ചിരുന്ന് കഴിക്കുകയാണ്. അപ്പോഴാണ് ഹേളിയെ വിളിച്ചുകൊണ്ട് ജിൻ അവിടേക്ക് കയറി വരുന്നത്. ഡ്യൂഡ്, നീയോ എന്ന് അയാളോട് ഹേളി ചോദിക്കുമ്പോൾ, അതെ ഞാൻ തന്നെ എന്ന് മറുപടി നൽകുന്ന ജിന്നിനെ കണ്ട് ജിൻ ഇംഗ്ലീഷ് പറയുന്നു എന്ന് അതിശയിക്കുകയാണ് ഹേളി. ഞാനല്ല ബ്രോ, നീയാണ് കൊറിയൻ പറയുന്നത് എന്ന് ജിൻ ഹേളിക്ക് തിരുത്തി കൊടുക്കുകയാണ്. ഞാനോ എന്ന് സംശയത്തിൽ എഴുന്നേൽക്കുന്ന ഹേളി നോക്കുമ്പോൾ ഉണ്ട് തന്റെ വായിന്ന് കൊറിയൻ വരുന്നു. എല്ലാം മാറിമറിയാൻ പോവാണ് ബ്രദർ എന്ന് പറയുന്ന ജിന്നിന് അരികിൽ ഡക്കിന്റെ വേഷം കെട്ടി നിൽക്കുന്ന ഒരാളെ കണ്ട് പരിചയമുള്ളതുപോലെ, നീയോ എന്ന് ഹേളി ചോദിക്കുമ്പോൾ, ഹാവ് എ ക്ലാക്ക് ലക്ക് ഡേ ഹേളി എന്ന് ആശംസിക്കുകയാണ് ജിൻ. ഹേളി എന്ന് നീട്ടി വിളിക്കുകയാണ് ആ ഡക്കിന്റെ വേഷമിട്ട ആൾ. വിചിത്രമായ സ്വപ്നത്തിൽ നിന്ന് കേറ്റിന്റെ വിളി കേട്ട് ഞെട്ടി വന്നിരിക്കുകയാണ് ഹേളി. നോക്കുമ്പോൾ ടൈമറിൽ 3 മിനിറ്റുകൾ മാത്രം ബാക്കി. അയാളോട് ഉറങ്ങിപ്പോയോ എന്ന് ചോദിക്കുന്ന കേറ്റ് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യേണ്ട അക്കങ്ങൾ ഒട്ടിച്ചിരിക്കുന്നത് കാട്ടിക്കൊടുക്കുകയാണ്. തനിക്ക് ഓടിൽ ഉറക്കത്തിലും കാണാപ്പാടമായി ഈ നമ്പേഴ്സ് ആരെങ്കിലും പറഞ്ഞു തരേണ്ടതുണ്ടോ എന്ന് ആ നമ്പേഴ്സ് ടൈപ്പ് ചെയ്യുകയാണ് ഹേളി. ലോക്ക് ബീച്ചിലേക്ക് പോയതിനാൽ ഇനി തന്റെ ഷിഫ്റ്റ് ആണെന്ന് ഹേളി അറിയിക്കുന്ന കേറ്റ് ഹേളിയുടെ അവിടുത്തെ ഉത്തരവാദിത്തത്തിനെ കുറിച്ച് ലോക്ക് തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും നമ്മളൊരു ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ മറ്റൊരിടത്ത് കാട്ടിൽ കുഴിയിൽ കിടക്കുന്ന സോയറും ജിന്നും മൈക്കിളും ഒരു കപ്പ് വെള്ളം കിട്ടാനേ ഇപ്പൊ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്ന സോയർ, പുള്ളിയോട് തന്റെ പുറത്ത് കയറി നിന്ന് അവരെ വിളിക്കാൻ ആംഗ്യം കാണിക്കുന്ന ജിൻ, ആ കുഴിയിൽ കിടന്ന് സോയർ, അവിടെ വേറെയും ഒരുപാട് ആളുകൾ ഉണ്ടാവുമെന്നും അവരെല്ലാം ഇപ്പോൾ തങ്ങളെ എന്ത് ചെയ്യണമെന്നതിനെ പറ്റിയുള്ള ചർച്ചയിലാവും എന്നും മൈക്കിളോട് പറഞ്ഞിരിക്കുകയാണ് സോയർ. ഇത്രയൊക്കെ ആയപ്പോൾ തന്നെ സോയറിന്റെ കയ്യിലെ മുറിവ് കൂടുതൽ ഗുരുതരമായി മാറി തുടങ്ങിയിരുന്നു. പെട്ടെന്നാണ് അവരെ ബന്ദിയാക്കിയ ആൾ അവിടെ എത്തി ജിന്നിനെ മുകളിലേക്ക് കയറി വരാൻ വിളിക്കുന്നത്. ജിൻ മടിക്കുമ്പോൾ പ്ലീസ് എന്ന് പതിയെ പറഞ്ഞിരിക്കുന്ന അയാൾ അപ്പോഴാണ് സോയറിന്റെ ഗണ്ണുമായി അനാലൂസിയ അങ്ങോട്ടേക്ക് വരുന്നത്. ജിൻ കയറിയില്ലെങ്കിൽ സോയറിനെ കൊല്ലുമെന്ന് പറഞ്ഞ് അവൾ ഇരിക്കുമ്പോൾ മറുത്തൊന്നും ചിന്തിക്കാതെ മുകളിലേക്ക് കയറുകയാണ് ജിൻ. അടുത്തതായി അവർ മൈക്കിളിനെ വിളിക്കുമ്പോൾ, മൈക്കി നീ പോകണ്ട, അതിലാകെ ഒരു ബുള്ളറ്റേ ഉള്ളൂ, അതവൾ വാഴാക്കി മണ്ടത്തരം കാണിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് സോയർ പറയുമ്പോൾ അവന്റെ തലക്കിട്ട് കയറിയാണ് അനാലൂസിയ. അതോടെ മൈക്കിള് മുകളിലേക്ക് കയറുകയാണ്. ഒടുവിൽ സോയർ കയറി വരാനായിട്ട് അവന് നേർക്ക് ഗണ്ണ് ചൂണ്ടി ആ യുവതി നീക്കുമ്പോൾ, നിനക്ക് എന്നെ വേണമെങ്കിൽ നീ ഇറങ്ങി വന്ന് എന്നെ എടുത്തോണ്ട് വയ്ക്കൂ എന്ന് കലിപ്പായിട്ട് നിൽക്കുകയാണ് പുള്ളിക്കാരൻ. അതോടെ അവർ ആ കുഴി അടിച്ചിട്ട് പോവുകയാണ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ നമുക്ക് ഹേളിയുടെ ഫ്ലാഷ് ബാക്ക് കാണാം. ജാക്ക്പോട്ട് വിന്നറിനെ പ്രഖ്യാപിക്കുന്നത് ടിവിയിൽ നോക്കി നിൽക്കുകയാണ് ഹേളി. തന്റെ 4, 8, 15, 16, 23, 42 എന്ന നമ്പേഴ്സ് വിജയിച്ചതായി പ്രഖ്യാപിച്ചത് കേട്ട് ഒറ്റ നിമിഷത്തിൽ താൻ ഒരു കോടീശ്വരനായത് വിശ്വസിക്കാനാവാതെ ബോധം വരുന്നതാണ് ഹേളി. അയാൾ വീണ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഓടി വരുന്ന അമ്മയോട് താൻ കസേരയിൽ നിന്ന് തെന്നി വീണതാണ് എന്ന് ഹേളി പറയുമ്പോൾ, അത് വിശ്വസിക്കാത്ത അവർ എന്റെ കണ്ണി നോക്കി സത്യം പറ എന്നിരിക്കുമ്പോൾ കോടികൾ ലോട്ടറി അടിച്ച കാര്യം അമ്മ കേട്ട് ഇനി അമ്മയ്ക്കും കൂടി ബോധക്കേട് വരേണ്ട എന്ന് കരുതി ആ ടിക്കറ്റ് കയ്യിൽ ചുരുട്ടി വെക്കുന്ന ഹേളി. ഭക്ഷണത്തിന്റെ കാരണം വയ്യാതായതാണെന്ന് പറയുമ്പോൾ ഹേളിക്ക് ഹാർട്ട് അറ്റാക്ക് വല്ലതും വന്നതാണോ എന്ന് സംശയിക്കുന്ന ഹേളിയുടെ അമ്മ, പണവും പെണ്ണും കാറും എല്ലാം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം എത്തിക്കുമെന്നും ഹേളിയുടെ ജീവിതശൈലി മാറ്റണമെന്നും പറയുമ്പോൾ, എനിക്ക് മാറണ്ടെങ്കിലോ, എനിക്ക് എന്റെ ലൈഫ് ഇങ്ങനെ തന്നെ ജീവിച്ചാൽ മതിയെങ്കിലോ എന്നിരിക്കുന്ന ഹേളി. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ കടൽ തീരത്ത് നിന്ന് മുഖം കഴുകുകയായിരുന്ന ഹേളിക്ക് അരികിൽ ക്ലെയറിന്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വരികയാണ് ചാർലി. അവൻ ഹേളിയെ ചുറ്റിപ്പറ്റി ഹാച്ചിനുള്ളിൽ എന്താണെന്ന് അറിയാൻ നടക്കുകയാണ്. എന്നാൽ ഹേളി ഹാച്ചിനുള്ളിൽ ഒന്നുമില്ലെന്നും ബങ്കർ പോലെ എന്തോ ആണെന്നും പറയുമ്പോൾ അത് വിശ്വസിക്കാത്ത ചാർലി ക്ലെയറിന്റെ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ കാട്ടി, നീ ഈ കുഞ്ഞാവയുടെ കള്ളം പറയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, താൻ കള്ളം പറയാറില്ല എന്ന് പറയുന്ന ഹേളിയോട്, മുൻപൊരിക്കൽ 150 മില്യൺ ഡോളർ അടിച്ചെന്ന് പറഞ്ഞതോ എന്ന് ചോദിക്കുന്ന ചാർലിയോട്, 156 മില്യൺ എന്ന് തിരുത്തി കൊടുക്കുകയാണ് ഹേളി. അത് കേട്ട് ഹേളി വീണ്ടും തന്നോട് കള്ളം പറയുന്നെന്ന് കരുതി ദേഷ്യപ്പെട്ട് പിണക്കത്തോടെ നടന്നു പോവുകയാണ് ചാർലി. പിന്നീട് ബീച്ചിലിരുന്ന് ഒരു ലോഡ് തുണി കഴുകുകയാണ് റോസ്. അവർക്കരിയിൽ വരുന്ന ഹേളി അവർക്ക് ഹാച്ചിൽ എന്താണെന്ന് അറിയണ്ടേ എന്ന് ചോദിക്കുമ്പോൾ, അത് നിങ്ങളായി നിങ്ങളുടെ കാര്യമായി എന്ന് തന്റെ തുണി കഴുകൽ തുടരുകയാണ് റോസ്. അവിടെ മറ്റുള്ളവർക്കെല്ലാം ഹാച്ചിനുള്ളിൽ എന്താണെന്ന് അറിയണമെന്നാണെന്ന് ഹേളി അവരോട് പറയുമ്പോൾ, ഇവിടെ അവനവന്റെ സ്വന്തം ജോലി ചെയ്ത് തീർക്കാൻ നേരെയില്ലാത്തപ്പോഴാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാൻ ശുഷ്കാന്തി എന്ന് ചിന്തിക്കുന്ന റോസ്. താൻ അത് അറിയാൻ നടന്നാൽ തന്റെ തുണി അതുകൊണ്ട് കഴുകാൻ പറ്റുമോ എന്ന് അവരോട് തിരക്കുമ്പോൾ, ചിലപ്പോ പറ്റുമായിരിക്കും എന്ന് പറയുന്ന ഹേളിയെ സംശയത്തോടെ നോക്കും.
നടക്കുകയാണ് റോസ്. പിന്നീട് റോസുമായി ഹാച്ചിലേക്ക് നടക്കുകയാണ് ഹാർലി. ഹാച്ചിന്റെ മറ്റൊരു വാതിലിലൂടെ ഉള്ളിൽ കയറുന്ന അവനോട് ഒപ്പം നിൽക്കുന്ന റോസ് കാടിനുള്ളിൽ ഇങ്ങനെ ഒരു സംഭവമോ എന്ന് അന്താളിച്ച് ചുറ്റും നോക്കി നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന ജാക്ക് റോസിനെ കണ്ടിട്ട് ഹാർലി നീ ഇനി ഇത് ആരോടൊക്കെ പറഞ്ഞു എന്ന് സംശയിക്കുമ്പോൾ റോസ് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ എന്നും അവരെ വിശ്വസിക്കാമെന്നും തനിക്ക് അവിടെ കിട്ടിയ ജോലിയിൽ ഒരു സഹായം ആവശ്യമായിരുന്നു എന്നും പറയുകയാണ് ഹാർലി. ഈ സമയം ബീച്ചിൽ നടക്കാൻ ഇറങ്ങിയ ക്ലെയറിന് ചെങ്ങാടത്തിൽ പോയവരുടെ പക്കൽ കുപ്പിയിലാക്കി എഴുതി അയച്ച സന്ദേശങ്ങൾ അടങ്ങിയ ആ കുപ്പി തിരമാലകൾ തീരത്തേക്ക് എത്തിച്ചത് ലഭിക്കുകയാണ്. അതേസമയം ഹാച്ചിൽ റോസും ഹേളിയുമായി ഹാച്ചിന്റെ ഭക്ഷ്യനിലവറയിൽ നിൽക്കുന്ന ജാക്ക് അവിടെയുള്ള വസ്തുക്കൾ വീതം വെക്കാനുള്ള ലിസ്റ്റ് തയ്യാറാക്കിയ ശേഷം മാത്രമേ ആർക്കും എന്ത് നൽകാൻ പാടുള്ളൂ എന്നറിയിച്ചിട്ട് പോവുകയാണ്. അങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കാനിരിക്കുകയാണ് റോസും ഹേളിയും. അപ്പോഴാണ് ഒരു ബോക്സിൽ കുറച്ച് അപ്പോളോ ബാർസ് ഹേളി കാണുന്നത്. ഇതുപോലെ ഒന്ന് മുൻപ് കണ്ടിട്ടുണ്ടോ എന്ന് അയാൾ റോസിനോട് ചോദിക്കുമ്പോൾ എന്താണെങ്കിൽ എന്താ ചോക്ലേറ്റ് ചോക്ലേറ്റ് തന്നെയല്ലേ എന്നാണ് തന്റെ ഭർത്താവ് ബെർണാഡ് തന്നോട് പറയാറുള്ളത് എന്നവനോട് പറയുകയാണ് റോസ്. അത് കേൾക്കുന്ന ഹേളി ബെർണാഡ് റോസിന്റെ ഭർത്താവ് ആയിരുന്നില്ലേ എന്നും അയാൾ വിമാനത്തിന്റെ വാൽഭാഗത്തായിരുന്നില്ലേ എന്നും ചോദിക്കുമ്പോൾ ബെർണാഡ് എന്റെ ഭർത്താവാണ് അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല എനിക്കറിയാം എന്ന് റോസ് ഈ ദ്വീപിലെത്തിയ ദിവസം മുതലുള്ള അവരുടെ ഭർത്താവ് മരിച്ചിട്ടില്ല എന്ന അവരുടെ ആ വിശ്വാസം അവനോടും പറയുകയാണ്. ഒന്ന് നിശബ്ദനാവുന്ന ഹേളി തന്നെ എല്ലാവരും വെറുക്കും എന്നവരോട് പറയുകയാണ്. ഈ ദ്വീപിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരേ ഒരാൾ നീയാണ് എന്ന് അത് കേട്ട് റോസ് മറുപടി പറയുമ്പോൾ എല്ലാം മാറും എന്ന് നിരാശഭാവത്തിൽ ഇരിക്കുകയാണ് ഹേളി. പെട്ടെന്നാണ് കെയ്റ്റ് അങ്ങോട്ടേക്ക് എത്തി ഷാമ്പു ഉണ്ടെങ്കിൽ ഒരു ബോട്ടിൽ അവൾക്ക് നൽകാൻ ചോദിക്കുന്നത്. ജാക്ക് പറഞ്ഞത് വെച്ച് ഹേളിക്ക് അവളോട് ഇപ്പോൾ തരാൻ സാധിക്കില്ല എന്ന് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും അതിനു മുൻപേ റോസ് അവൾക്ക് ഷാമ്പു ഇരിക്കുന്ന ഇടം കാട്ടിക്കൊടുക്കുകയും അവൾ അതുമായി പോവുകയും ചെയ്യുകയാണ്. അതൊരു ബോട്ടിലല്ലേ ഉള്ളൂ, അവൾ അത് എടുത്തോട്ടെ എന്ന് റോസ് ഹേളിയോട് പറയുമ്പോൾ അങ്ങനെയാണ് എല്ലാം തുടങ്ങുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന ഹാർലി വീണ്ടും അവന്റെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. മിസ്റ്റർ ക്ലക്സ് ചിക്കൻ ഷാക്ക് എന്ന ഒരു ഫാസ്റ്റ് ഫുഡ് ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഹാർലി അവിടെ നിന്ന് അവന് സമ്മാനമടിച്ച ലോട്ടറി ടിക്കറ്റ് ആരും കാണാതെ എടുത്തു നോക്കി നിൽക്കുമ്പോഴാണ് അവന്റെ ഫ്രണ്ട് ജോണി അങ്ങോട്ടേക്ക് വരുന്നത്. പെട്ടെന്ന് ആ ലോട്ടറി ടിക്കറ്റ് മറച്ചു വെച്ച് നിൽക്കുകയാണ് ഹേളി. അപ്പോഴാണ് ഹേളി ആ ഷോപ്പ് ഉടമയായ റാണ്ടി നേഷൻസ് വിളിപ്പിക്കുന്നത്. ഈ ഷോപ്പ് ഉടമയെ നിങ്ങൾ ഓർക്കുന്നില്ലേ, ഈ റാണ്ടി എന്നയാൾ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് സീസണിൽ നാലാമത്തെ എപ്പിസോഡിൽ കണ്ട ലോക്കിന്റെ കൂടെയുള്ള ഹേളിയുടെ തന്നെ ബോക്സ് കമ്പനിയിൽ ലോക്കിന്റെ ബോസ് ആയി ജോലി ചെയ്തിരുന്ന ആൾ. പക്ഷെ ആ സംഭവങ്ങളെല്ലാം ഇതിന് ശേഷം നടന്നവയാണ്, അത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഇപ്പോൾ ഇയാൾ ഹേളിയെ വിളിപ്പിച്ചതിന്റെ കാര്യം മറ്റൊന്നുമല്ല, ഒഴിവു സമയത്ത് ഹേളി കസ്റ്റമേഴ്സിന് നൽകാനുള്ള 8 ചിക്കൻ പീസുകൾ എടുത്ത് കഴിച്ചു. അതിന്റെ പണം ഹേളിയോട് ചോദിക്കുന്ന ഷോപ്പ് ഉടമ അയാളുടെ അടുക്കൽ പൂത്ത കാശൊന്നും ഇല്ലെന്നും ഹേളിയുടെ അടുക്കളും ക്യാഷ് കാണില്ലല്ലോ എന്നും ഉണ്ടായിരുന്നെങ്കിൽ ഹേളി ഇവിടെ വന്ന് ജോലി ചെയ്യേണ്ടി വരില്ലായിരുന്നല്ലോ എന്നും അതുകൊണ്ട് ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജോലി ചെയ്യാനും പറയുമ്പോൾ ഡ്യോ ഞാൻ രാജിവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ഹേളി. 156 million ലോട്ടറി അടിച്ച ആൾക്ക് എന്തിനാ ഇങ്ങനെ ഒരു ജോലി അല്ലേ. ശേഷം അയാൾ ആ ഷോപ്പിന് പുറത്ത് നേരം കളഞ്ഞു നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഹേളിയുടെ ഫ്രണ്ട് ഇറങ്ങി വന്നിട്ട് താനും രാജിവെച്ചെന്നും അവരുടെ ബോസായ റാണ്ടി ഉള്ളിൽ ആകെ കലിപ്പിൽ നിൽക്കുന്നുണ്ടെന്നും ഇന്നിനി അവധി ദിവസമായിട്ട് അടിച്ചു പൊളിക്കാമെന്നും പറയുന്നത്. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ കാട്ടിൽ പഴങ്ങൾ പെറുക്കിയിരിക്കുന്ന ലോക്ക് പുറത്തേക്ക് വാ, ഞാൻ നിന്നെ പാറക്കുട്ടങ്ങൾക്കിടയിലും കണ്ടൽ കാടുകൾക്കിടയിലും കണ്ടതാണ്, പിന്നല്ലേ ഈ കുറ്റിക്കാട്, ഞാൻ കുറച്ച് നേരമായി വട്ടത്തിലാണ് നടക്കുന്നത്, അതുപോലെ നിനക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ കുറ്റിക്കാടിന് പുറത്തേക്ക് ചമ്മി ഇറങ്ങി വരികയാണ് ചാളി. തനിക്ക് ക്ലെയറിന്റെ കുഞ്ഞിനെ നോക്കേണ്ടതുണ്ടെന്നും അതിനാൽ ബ്ലാക്ക് റോക്കിലേക്ക് വരാൻ പറ്റിയില്ലെന്നും പക്ഷെ തന്നെ ആരെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ ഉറപ്പായും വന്നേനെ എന്നും പറയുന്ന ചാർലി അവിടെ നടക്കുന്ന ദുരൂഹതകൾ അറിയാൻ അവനും അവകാശമുണ്ടെന്നും പറയുമ്പോൾ അവന് അറിയാനുള്ളത് ചോദിച്ചോളൂ, താൻ പറയാമെന്ന് നിൽക്കുകയാണ് ലോക്ക്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ഹാച്ചിൽ സയ്യിദ് നിഗൂഢമായ ഒരു കോൺക്രീറ്റ് ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചു നിൽക്കുകയാണ്, പക്ഷെ അയാൾക്ക് അതിന് സാധിക്കുന്നില്ല. അങ്ങോട്ടേക്ക് വരുന്ന ജാക്കിനോട് അത് ആ ബങ്കറിന്റെ മറ്റൊരു ഭാഗത്തേക്കുള്ള ഇടനാഴിയാണെന്ന് തോന്നുന്നെന്നും 8-10 കനം ും പറയുകയാണ്. ആ ഭാഗത്ത് തന്റെ കഴുത്തിൽ കിടന്ന സ്യൂട്ട് കേസിന്റെ കീ അട്രാക്ട് ആവുന്നത് സയ്യിദിന് കാട്ടിക്കൊടുക്കുകയാണ് ജാക്ക്. അത് അപ്പോൾ ടൈറ്റാനിയം ആണെന്ന് ഉറപ്പിക്കുകയാണ് സയ്യിദ്. ശേഷം ജാക്കിനെയും കൂട്ടി അണ്ടർഗ്രൗണ്ടിൽ കൂടി മുന്നോട്ട് പോകാനുള്ള ഒരു മാർഗം കണ്ടെത്തിയിരിക്കുകയാണ് സയ്യിദ്. അതേസമയം കാട്ടിൽ വീണ്ടും സോയറിനെ കുഴിയിൽ നിന്ന് കയറാൻ പറയുകയാണ് അലാലൂസിയുടെ കൂടെയുള്ള ആൾ. എന്നാൽ മൈക്കിളിനും ജിന്നിനും പലതും സംഭവിച്ചോ എന്നറിയാതെ പുള്ളിക്കാരൻ കയറില്ല എന്ന് വാശിയിലിരിക്കുമ്പോൾ മൈക്കിൾ എത്തി കയറി പോരടേ എന്ന് പറഞ്ഞിട്ട് പോകുവാണ്. അങ്ങനെ മുകളിൽ കയറുന്ന സോയറിനോട് എല്ലാവരും ഓഷ്യാനിക്കിലെ യാത്രക്കാരാണെന്ന് മൈക്കിൾ പറയുകയാണ്. ആ അപ്പോ ആള് കൂടിയല്ലോ, ഇനി നമുക്ക് ഓഷ്യാനിക്കിനെതിരെ കേസ് കൊടുക്കാം എന്ന് പറഞ്ഞു നിൽക്കുന്ന സോയറിന്റെ കയ്യിൽ പാറക്കല്ല് കണ്ട് അനാലോസിയ അവൻ പകരം വീട്ടാൻ പോകുവാണോ എന്ന് ചോദിച്ച് 3 മുൻപ് ആ കല്ല് തറയിലിടാൻ പറയുമ്പോൾ അനാ വേണ്ട എന്നവൾക്കൊപ്പമുള്ള ആൾ തടയുമ്പോൾ അത് കേൾക്കാതെ 2 സോയറിനെ അടിച്ച് തറയിൽ വിട്ടു കഴിഞ്ഞു അനാലോസിയ. വല്ലവരുടെയും തല്ലുകൊള്ളാൻ സോയറിന് ഇനിയും ജന്മം ബാക്കി എന്നതുപോലെ സോയറിന്റെ കയ്യിലെ മുറിവിൽ ചവിട്ടി നിന്ന്
ഞാൻ നടക്കാൻ പറഞ്ഞാൽ നീ നടക്കണം, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കണം, ചാടാൻ പറഞ്ഞാൽ ചാടണം, അല്ലെങ്കിൽ ആ കുഴിയിലിട്ട് മൂടും, മനസ്സിലായോടാ എന്ന് അനാലൂസിയെ ചോദിക്കുമ്പോൾ വേദന കൊണ്ട് സോയർ അത് സമ്മതിക്കുകയാണ്. എങ്കിലും ഇനി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ ദേഹത്ത് കൈവച്ചാൽ നീ തീർന്ന് എന്നുള്ള ഭീഷണിപ്പെടുത്തിയിട്ട് നിൽക്കുകയാണ് സോയർ. ഈ സമയത്ത് കാടിന്റെ മറ്റൊരു ഭാഗത്ത് ചാർലിയോട് ഹാച്ചിലെ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ലോക്ക്. മുൻപ് അവിടെ ഉണ്ടായിരുന്ന ഡെസ്മണ്ട് അപ്പോൾ അയാൾക്ക് പകരക്കാരനായി നമ്മളെല്ലാം കണ്ടെത്തിയോ എന്ന് സംശയിച്ചു ചോദിക്കുന്ന അവരോട് അതെ എന്ന പോലിരിക്കുന്ന ലോക്കിനോട് ഒരു ബട്ടൺ അമർത്താൻ ഷിഫ്റ്റ് വെച്ചെല്ലാം നോക്കിയിരിക്കുന്നത് ഭ്രാന്തായി തോന്നുന്നു പറഞ്ഞിരിക്കുന്ന ചാർലി അവരോട് അവിടെ ഒരു റെക്കോർഡ് പ്ലെയറും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹാച്ചിലേക്ക് പോകാൻ എഴുന്നേൽക്കുന്ന ലോക്കിൽ നിന്ന് ഹാളിക്കാണ് അവിടെ ഫുഡിന്റെ ചുമതല എന്ന് ചോദിച്ച് മനസ്സിലാക്കിയിരിക്കുകയാണ് ചാർലി. പിന്നീട് ബീച്ചിൽ മരച്ചുവട്ടിൽ ഒറ്റക്കിരിക്കുന്ന ഹേളിക്ക് അരികിൽ വരുന്ന ചാർലി ഹാച്ചിലെ കാര്യങ്ങളെല്ലാം ലോക്ക് പറഞ്ഞ് താൻ അറിഞ്ഞു എന്നും ഫുഡിന്റെ ചുമതല അവനല്ലേ എന്നും ചോദിക്കുമ്പോൾ ജാക്ക് ആണ് തന്റെ ചുമതല ഏൽപ്പിച്ചതെന്ന് പറഞ്ഞിരിക്കുകയാണ് ഹേളി. ഒരിക്കൽ ക്ലെയർ ചാർലിയോട് പീനട്ട് ബട്ടർ ചോദിച്ചതോർത്ത് അവിടെ പീനട്ട് ബട്ടർ ഉണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കുന്ന ചാർലി ക്ലെയറിനായി തനിക്ക് അതിനൊരു ബോട്ടിൽ കൊണ്ട് തരുമോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഹേളി അതിന് സാധിക്കില്ലെന്നിരിക്കുമ്പോൾ ഓഹോ ഒരു പൊടിക്കുഞ്ഞിനെ നോക്കുന്ന ആയയോട് നീ ഇങ്ങനെ പറയുന്നതായിരുന്നു, നമ്മള് ഫ്രണ്ട്സ് ആണെന്ന ഞാൻ കരുതിയത്, നീ അങ്ങ് ആളാകെ മാറിപ്പോയി എന്ന് കറുവിച്ച് എഴുന്നേറ്റ് പോവുകയാണ് ചാർലി. അവനെയും നോക്കി വാ തുറന്നിരിക്കുന്ന ഹേളി അയാളുടെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ഒരു റെക്കോർഡ് സ്റ്റോറിൽ പോയി നിന്ന് യു ആർ എവരിബഡി എന്ന ചാർലിയുടെ ഡ്രൈവ് ഷാഫ്റ്റിന്റെ ആൽബം കണ്ട് ആ പാട്ടും പാടി നിൽക്കുന്ന ഹേളിയും ജോണിയും അവിടെ നിന്ന് ഹെഡ്ഫോൺ നോക്കാനായി പോവുകയാണ് ഹേളി. അവിടെ നിൽക്കുന്ന ഹേളിയുടെ ക്രഷായ സ്റ്റാർലിയോട് പുതിയ ജോലിയും കളഞ്ഞതായി പറഞ്ഞ് ഒരു ഹെഡ്ഫോണും വാങ്ങി വെച്ച് നോക്കി നിൽക്കുന്ന ഹേളി ശേഷം ഹോൾഡ് സ്റ്റഡി ബാൻഡിന്റെ പ്രോഗ്രാം കാണാൻ സ്റ്റാർലിയെ ക്ഷണിക്കുകയാണ്. എന്നാൽ അവൾക്ക് അവൻ ക്ഷണിച്ച ദിവസം വരാൻ സാധിക്കില്ലെന്നും മറ്റൊരു ദിവസം വരാമെന്നും പറഞ്ഞു നിൽക്കുമ്പോൾ അത് സമ്മതിച്ച് അവിടെ നിറങ്ങുകയാണ് ഹേളി. ആളെ എത്ര മാസമായിട്ട് നീ ഇവളെ കാണുമോ, എന്നിട്ട് ഇപ്പോഴാണ് ആ ഡേറ്റിംഗിന് വിളിക്കാൻ തോന്നിയത് എന്ന ജോണിയുടെ ചോദ്യത്തിന് ഇതിന് മുൻപേ ഞാൻ വിചാരിച്ചിരുന്നതാണ് എന്ന് ലോട്ടറി അടിച്ച കാര്യം മനസ്സിൽ വെച്ച് അത് പുറത്തു പറയാതെ സംസാരിക്കുകയാണ് ഹേളി. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ അതേസമയം ഹാച്ചിനുള്ളിലെ അണ്ടർഗ്രൗണ്ടിൽ കൂടി ടോർച്ചുമായി ഹാച്ചിന്റെ മുകളിൽ കോൺക്രീറ്റ് ചോറ് കണ്ട ഭാഗത്തെത്തുന്ന സയ്യിദും ജാക്കും ആ അണ്ടർഗ്രൗണ്ടിന്റെ ഭാഗത്തും അതേ കനത്തിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടു നിൽക്കുകയാണ്. ആ ചുവരുകൾക്കപ്പുറം ജിയോ തെർമൽ ജനറേറ്റർ ഉണ്ടാവും എന്നും അതാവാം ഊർജത്തിന്റെ ഉറവിടമെന്നും ഊഹിച്ചു പറയുകയാണ് സയ്യിദ്. കാരണം അവിടുത്തെ പൈപ്പുകളെല്ലാം വളരെ ചൂടായിട്ടുള്ളവായിരുന്നു. അവർക്ക് മുൻപിൽ വഴികളില്ലാതെ നിൽക്കുന്നത് കണ്ട ജാക്ക് ഈ സ്ഥലവും ആ കമ്പ്യൂട്ടറും ഒക്കെ കണ്ടിട്ട് സയ്യിദിന് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുകയാണ്. ഇതിനു മുൻപ് ഇതുപോലെ കോൺക്രീറ്റുകളാൽ ചുറ്റപ്പെട്ട സ്ഥലം ചെർണോബിൽ ന്യൂക്ലിയർ സ്റ്റേഷനാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് സയ്യിദ് പറഞ്ഞു തീർന്നതും എന്തോ ലോഹം വിളങ്ങി വീഴുന്ന ശബ്ദം കേൾക്കുകയാണ്. അത് നോക്കാനായി പോകുന്ന ജാക്ക് അണ്ടർഗ്രൗണ്ടിന്റെ മുകളിൽ കെയ്റ്റ് കുളിച്ചുകൊണ്ട് നിന്ന ബാത്റൂമിന് മുൻപിലാണ് എത്തുന്നത്. കുളി കഴിഞ്ഞിറങ്ങുന്ന കെയ്റ്റ് ജാക്കിനെ കണ്ട് കുളിക്കുമ്പോൾ ആദ്യം ഒരു തവണ നല്ല തണുപ്പുള്ള സൾഫർ മണമുള്ള വെള്ളമാണ് വന്നതെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ്. ഈ സമയം കാടിന്റെ മറ്റൊരു ഭാഗത്ത് വിമാനത്തിന്റെ വാൽഭാഗത്ത് നിന്നും രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിലെ ഒരു സ്ത്രീ മൈക്കിളിനോട് അവരെ ലിപി എന്ന് സ്വയം പരിചയപ്പെടുത്തുകയാണ്. ശേഷം മൈക്കിളും സംഘവും ചങ്ങാടത്തിൽ നിന്നും പുറപ്പെടുമ്പോൾ ദ്വീപിന്റെ മറുഭാഗത്ത് 40 ആളുകൾ ഉണ്ടെന്നും മനസ്സിലാക്കുകയാണ്. വാൽഭാഗത്ത് നിന്ന് രക്ഷപ്പെട്ടത് 23 പേരോളം ഉണ്ടെന്നും അവരും മൈക്കിളിനോട് പറയുകയാണ്. അവരെല്ലാം അങ്ങനെ ആ കാട്ടിലൂടെ നടക്കുമ്പോൾ ഏറ്റവും പുറകിലായി കൈ വയ്യാതെ വരുന്ന സോയറിനോട് തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിച്ചതാണെന്ന് ക്ഷമ ചോദിക്കുകയാണ് അവരെ ഉപദ്രവിച്ച ആൾ. അപ്പോഴേക്കും അവർ കാട്ടുചെടികൾ കൊണ്ട് മൂടപ്പെട്ട ഒരു സ്ഥലത്ത് എത്തി നിൽക്കുകയാണ്. ആ ചെടികൾക്ക് മറവിൽ ഒരു ഡോർ ഉണ്ടായിരുന്നു. അതിൽ തട്ടി അനാലോസിയെ വിളിക്കുമ്പോൾ ഒരു പ്രായം ചെന്ന ആൾ വന്ന് ഡോർ തുറക്കുകയാണ്. ഒരു ബങ്കർ പോലെയുള്ള അത് കാണാൻ ഹേളി റോസിനെ ഹാച്ചിന്റെ മറ്റൊരു വാതിലൂടെ കൂട്ടിക്കൊണ്ടു പോയതിനോട് സാമ്യം തോന്നിക്കുന്ന വാതിൽ. കാടിനുള്ളിൽ ഇങ്ങനെയൊന്ന് ആദ്യമായിട്ട് കാണുന്ന മൈക്കിളും സോയറും ജിന്നും അങ്ങനെ അതിശയത്തോടെ അതിനുള്ളിൽ കയറുമ്പോൾ അവിടെ ചുവരുകളിലെല്ലാം നമുക്ക് ധർമ്മ ഇനിഷ്യേറ്റീവിന്റെ ലോഗോയും കാണാം. അവിടെ അവരെ എല്ലാം കൂടി ചേർത്ത് ആകെ ഒരു 5 ആളുകളെ ഉള്ളൂ എന്ന് കണ്ട് ലിബിയോട് അവൾ 23 പേരാണെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് മൈക്കിൾ. 23 പേർ ഉണ്ടായിരുന്നു എന്ന് ലിബി തിരുത്തി കൊടുക്കുന്നത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മൈക്കിളും സോയറും ജിന്നും. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ചെടികൾ നട്ടിരിക്കുന്ന സണ്ണിന് അരികിൽ ഒരു പരിങ്ങലോടെ വരികയാണ് ക്ലെയറും ഷാനോടും. അവിടുന്ന് ചെങ്ങാടത്തിൽ പോയവർക്ക് നൽകിയിട്ട സന്ദേശങ്ങളടങ്ങിയ കുപ്പി സണ്ണിനെ ഏൽപ്പിച്ച് അത് തീരത്ത് വന്ന് അടിഞ്ഞതാണെന്നും അത് എന്ത് ചെയ്യണമെന്നും ചോദിച്ച് സണ്ണിന് അരികിൽ നിൽക്കുകയാണ് ക്ലെയർ. ആ കുപ്പി വാങ്ങി തന്റെ ഭർത്താവിനടക്കം ചെങ്ങാടത്തിൽ പോയവർക്ക് എന്തെങ്കിലും സംഭവിച്ച് കാണുമോ എന്ന് ചിന്തിച്ച് ആകെ ഷോക്കായി നിൽക്കുകയാണ് സൺ. അതേസമയം ഹാച്ചിന് ഉള്ളിൽ അവിടെയുള്ള ആയുധ ശേഖരം പരിശോധിച്ച് നിൽക്കുന്ന ലോക്കിന് അരികിൽ വരുന്ന ഹേളി. താൻ എന്തൊരു പണിയോടോ കാണിച്ചത്, താൻ എന്തിനാ ചാർലിയോട് ഇവിടുത്തെ കാര്യം പറഞ്ഞത്, താൻ കാരണം എല്ലാവർക്കും മുൻപിൽ ഞാൻ മോശക്കാരനായി, ഇപ്പോൾ ഒരു പൊടിക്കുഞ്ഞിന്റെ അമ്മയ്ക്ക് പീനട്ട് ബട്ടർ പോലും കൊടുക്കാൻ പറ്റില്ലെന്ന് പറയേണ്ട അവസ്ഥ എനിക്ക് വന്നു,
മതിയായി, ഈ ജോലി ചെയ്യാൻ താൻ വേറെ ആളെ നോക്കിക്കോ എന്ന് രോഷത്തോടെ പറയുമ്പോൾ അവിടെ എല്ലാവർക്കും അവരുടേതായ ജോലികൾ ഉണ്ടെന്നും എന്തിനാണെന്ന് പോലും അറിയാതെ എല്ലാവരെയും കൊണ്ട് ബട്ടൺ പ്രസ് ചെയ്യിക്കേണ്ട ജോലി താൻ ചെയ്യുന്നെന്നും അതുപോലെ തനിക്ക് ഇഷ്ടമല്ലാത്ത ഒരുപാട് ജോലികൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നും പറയുന്ന ലോക്ക് നിനക്ക് ഇതിൽ നിന്ന് ഒഴിയാനാവില്ല ഹേർലി എന്ന് കൂടി പറയുമ്പോൾ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ഹേർലി. ടെറർ മോഡിലായ ഹേർലി ഒരു മരത്തിന്റെ ഉള്ളിൽ ജാക്ക് ഒളിച്ചു വെച്ച ശേഷിച്ച ഡൈനമൈറ്റ് സ്റ്റിക്സ് എടുത്ത് സൂക്ഷിച്ച് തുറന്നു നോക്കി നിൽക്കുന്നതോടൊപ്പം അയാളുടെ ഫ്ലാഷ് ബാക്കിലേക്കും പോവുകയാണ്. ജോലി വേണ്ടെന്ന് വെച്ച അന്ന് രാത്രി ഹേർലിയും ജോണിയും അവരുടെ ബോസ് ആയിരുന്ന റാണ്ടിയുടെ വീട്ടിൽ പോയി അയാളെ കളിയാക്കി തമാശ കാണിച്ച് ആ ദിവസം അങ്ങനെ ആഘോഷമാക്കി കാറിൽ ചുറ്റുകയാണ്. നാളെ മറ്റൊരു പുതിയ ജോലി കണ്ടെത്തണമെന്നും അതുവരെ ജോലിയൊന്നും ഇല്ലാത്ത ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കണമെന്നും ജോണി പറഞ്ഞിരിക്കുമ്പോൾ തങ്ങൾ ഒരിക്കലും മാറില്ലെന്നും അവരുടെ സൗഹൃദം ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഉറപ്പു നൽകാനും ജോണിയോട് ആവശ്യപ്പെടുകയാണ് ഹേർലി. ജോണി അങ്ങനെ വാക്ക് നൽകുന്നു. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ ഹാച്ചിനുള്ളിലെ ഫുഡ് സ്റ്റോറിൽ ഡൈനമൈറ്റ് കൊണ്ടുവച്ച് അത് കത്തിച്ച് തകർക്കാനുള്ള തയ്യാറെടുപ്പിലിരിക്കുകയാണ് ഹേർലി. അതും കണ്ട് അങ്ങോട്ടേക്ക് വരുന്ന റോസ് കാര്യം തിരക്കുമ്പോൾ വീണ്ടും അങ്ങനെ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ഹേർലി വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. വണ്ടി ഓടിച്ചു പോകുന്ന ജോണി ഒരു ഗ്യാസ് സ്റ്റേഷന് സമീപം ഒരു ഷോപ്പ് കീപ്പറിന്റെ മുന്നിൽ ബൈക്സും ക്യാമറയുമായി ഒരുപാട് ന്യൂസ് റിപ്പോർട്ടേഴ്സ് നിൽക്കുന്നത് കണ്ട് വണ്ടി ഒതുക്കി നിർത്തി അങ്ങോട്ടേക്ക് പോകരുതെന്ന് ഹേർലി പറയുന്നതും കേൾക്കാതെ അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ്. ഈ സമയം തന്റെ ലോട്ടറി നോക്കിയിരിക്കുകയാണ് ഹേർലി. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ ഹാച്ചിനുള്ളിൽ റോസിനോട് പുറത്തു പോകാൻ പറഞ്ഞു നിൽക്കുന്ന ഹേർലിയോട് ബീച്ചിൽ നിന്ന് അവനാണ് അവരെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്നും അതുകൊണ്ട് അവനിങ്ങനെ ചെയ്യുന്നതിന്റെ കാരണം അവരോട് പറയണമെന്ന് റോസ് നിർബന്ധിക്കുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവില്ലെന്ന് പറയുന്ന ഹേർലി പെട്ടെന്ന് വീണ്ടും അയാളുടെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ഡ്യൂഡ് ആർക്കോ ലോട്ടറി അടിച്ചടാ എന്ന് ജോണി വിളിച്ച് പറയുന്നത് നോക്കിയിരിക്കുന്ന ഹേർലി ആ ഫ്ലാഷ് ബാക്ക് കട്ടാക്കി ഹാച്ചിലുള്ള ഓരോ സാധനങ്ങളും ഓരോരുത്തർക്കും വേണമെന്നും അത് പങ്കുവെക്കുന്നതിൽ വല്ല പാളിച്ചയും വന്നാൽ അവർക്ക് കിട്ടിയില്ല ഇവർക്ക് കിട്ടിയില്ല എന്ന് ഓരോരുത്തരും തന്നെയാണ് വെറുക്കുന്നതെന്നും റോസിനോട് പറയുന്ന ഹേർലി വീണ്ടും ഫ്ലാഷ് ബാക്കിൽ. ലോട്ടറി ടിക്കറ്റ് വാങ്ങിയാൽ ഹേർലിയാണെന്ന് ന്യൂസ് റിപ്പോർട്ടേഴ്സിനെ കാണിച്ചു കൊടുക്കുന്ന ഷോപ്പ് കീപ്പർ. ഈ ഷോപ്പ് കീപ്പറിനെ തന്നെയാണ് ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഹേർലി ഒരു ഡക്കിന്റെ വേഷം കിട്ടിയ രീതിയിൽ സ്വപ്നം കണ്ടതും. എല്ലാ ക്യാമറ കണ്ണുകളും അങ്ങനെ ഹേർലിക്ക് നേർക്ക് തിരിയുകയാണ്. ആ വണ്ടിക്ക് പുറത്ത് സ്തംഭിച്ച ഭാവത്തിൽ ഒരു സാധാരണക്കാരനായി നിൽക്കുകയാണ് ജോണി. അവൻ തനിക്ക് വാക്ക് നൽകിയിട്ടും എല്ലാം മാറിയെന്ന് അതോടെ വ്യക്തമായിരിക്കുകയാണ് ഹേർലി. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ ഹേർലിയുടെ മനസ്സിലെ ആദ്യം മനസ്സിലാക്കി റോസ് അവനെ ശാന്തമാക്കിയിരുന്നു. അങ്ങനെ രാത്രി ജാക്കിനോട് സംസാരിക്കുന്ന ഹേർലി ഹാച്ചിനുള്ളിലെ ഭക്ഷണത്തിന്റെ ലിസ്റ്റ് ഉണ്ടാക്കിയത് നോക്കിയാൽ അത് അവിടെ എല്ലാവർക്കും 3 മാസത്തേക്ക് 3 നേരം കഴിക്കാനുള്ളതുണ്ടെന്ന് പറയുന്ന ഹേർലി 40 പേർക്കും അളന്ന് തിരിഞ്ഞു കൊടുക്കുന്നതൊന്നും നടക്കുന്ന പരിപാടിയല്ലെന്നും തനിക്കാണ് ജാക്ക് ഭക്ഷണത്തിന്റെ ചുമതല ഏൽപ്പിച്ചതെന്നും താനത് വിതരണം ചെയ്യുമെന്നും പറയുമ്പോൾ ഹേർലിയുടെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞിട്ട് പോവുകയാണ് ജാക്ക്. അങ്ങനെ ചാർലിക്ക് ഒരു പീനട്ട് ബട്ടറുമായി വരികയാണ് ഹേർലി. അത് അവനെ നൽകിയപ്പോൾ സന്തോഷത്തോടെ അവനെ നോക്കിയിരിക്കുന്ന ചാർലി. അങ്ങനെ ആ ബീച്ചിലുള്ള ഓരോരുത്തർക്കും ഭക്ഷണ സാധനങ്ങൾ ഹേർലി വിതരണം ചെയ്യുമ്പോൾ 1.5 മാസത്തിന് ശേഷം രുചിയുള്ള ഭക്ഷണം കണ്ട എല്ലാവരും വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. എന്തിനേറെ ഉറങ്ങിക്കിടക്കുന്ന ക്ലെയറിന്റെ ആരോൺ കുഞ്ഞു വരെ ചിരിക്കുകയാണ്. അവർക്കെല്ലാം ഇടയിൽ ഹേർലി പ്രിയപ്പെട്ടവനായി മാറുകയാണ്. ആ രാത്രി അവരിൽ നിന്നെല്ലാം മാറി കൈകൊണ്ട് മണ്ണ് നീക്കി മണലിൽ കുഴിയെടുത്ത് എല്ലാവരുടെയും സന്ദേശങ്ങൾ അടങ്ങിയ ആ ബോട്ടിൽ ആരും കാണാതെ മറ്റുള്ളവരുടെ പ്രതീക്ഷ കെടുത്താതെ കുഴിച്ചു മൂടുകയാണ് സൺ. ആ ദ്വീപിന്റെ മറ്റൊരു ഭാഗത്ത് സോയറും ജിന്നും മൈക്കിളും ഇരിക്കുന്നതിനടുത്ത് ഒരു പ്രായമായ മനുഷ്യൻ വന്നിരുന്ന് നിങ്ങൾ വന്ന സ്ഥലത്ത് റോസ് എന്ന ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് വിങ്ങിക്കൊണ്ട് ചോദിക്കുകയാണ്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആഫ്രോ അമേരിക്കനാണോ എന്ന് തിരക്കുകയാണ് സോയർ. ഉണ്ട്, അവർ സുഖമായിരിക്കുന്നു എന്ന് അയാളുടെ തോളിൽ തൊട്ട് പറയുകയാണ് മൈക്കിൾ. റോസിന്റെ തന്റെ ഭർത്താവ് ജീവനോടെയുണ്ട് എന്ന വിശ്വാസം ഫലിച്ചതുപോലെ ബെർണാർഡ് എന്നയാൾ സ്വയം അവർക്ക് പരിചയപ്പെടുത്തുകയാണ്. അതേസമയം തനിക്ക് കിട്ടിയ അപ്പോളോ ക്യാൻഡി തന്റെ ഭർത്താവിന് ചോക്ലേറ്റ് ഇഷ്ടമാണെന്ന് അയാൾ അവർക്കരികിൽ എത്തുമ്പോൾ നൽകാനായി ആത്മവിശ്വാസത്തോടെ എടുത്ത് പോക്കറ്റിൽ വെച്ച് ബെർണാർഡിന്റെ വെഡിങ് റിംഗിൽ പിടിച്ച് ഒരു ചെറു പുഞ്ചിരിയോടെ ഇരിക്കുകയാണ് റോസ്. ഇന്നത്തെ എപ്പിസോഡ് അവരിലെല്ലാം ഒരല്പം സന്തോഷത്തോടെ അവസാനിക്കുമ്പോൾ തുടർന്ന് വരാനിരിക്കുന്നത് പ്രതീക്ഷയുടെ ദിനങ്ങളായിരിക്കുമോ? കാത്തിരിക്കുക, കഥ തുടരും. ബൈ.